അപ്പൊ എന്താണ് നമ്മുടെ ചോദ്യം? ഇതാണ് അല്ലെ, 16, 24, 32 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ തുടർച്ചയായ എത്ര പദങ്ങളുടെ തുകയുടെ കൂടെ 9 കൂട്ടിയാലും കിട്ടുന്ന സംഖ്യ പൂർണ്ണവർഗമാണെന്ന് സമർത്ഥിക്കുക. അതാണ് ചോദ്യം. ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം മുതൽക്കുള്ള എത്ര ടേമുകളുടെ സം എടുത്തിട്ട് അതിൻ്റെ 9 കൂട്ടിയാലും 9 ആഡ് ചെയ്താലും ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം അല്ലേ. വെറുതെ നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. നമുക്കിതിലെ ഒന്നാമത്തെ പദം മാത്രം എടുക്കാം, 16 കൂടെ ഞാൻ 9 കൂട്ടുന്നു. 16 എന്ന് പറയുന്ന ഒരു പദം എടുത്താൽ തുക 16 തന്നെയാ, കൂടുതലൊന്നുമില്ല. അതിലൂടെ ഞാൻ 9 കൂട്ടുന്നു, 25. അതോ 5 സ്ക്വയർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ഒരു പൂർണ്ണ വർഗമാണ്, 5 വർഗമാണ്. ഇനി ഞാൻ 2 പദങ്ങൾ എടുക്കുന്നു, 16 + 24. 16 ഉം 24 കൂടി കൂട്ടി എന്ന് വെച്ചാൽ എത്രയാണ് വരിക? 6 4 10, ബാക്കി 1 1 2 3 1 4 40. അതിലൂടെ ഞാൻ 9 കൂട്ടുന്നു, എത്രയായിരുന്നു ഉത്തരം കിട്ടുക? 49. അതെന്താണ്? 7 സ്ക്വയർ. അതൊരു പൂർണ്ണവർഗമാണ്, ഇസ് എഗെയിൻ എ പെർഫെക്റ്റ് സ്ക്വയർ അല്ലെ. ശരി, നമുക്ക് 3 പദങ്ങൾ എടുക്കാം, 16 24 32 അല്ലെ. അതൊന്ന് കൂട്ടാം, 16 ഉം 24 കൂടി നേരത്തെ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട്, 40 40 32 കൂടി കൂട്ടി എന്ന് വെച്ചാൽ എത്ര കിട്ടുക? 72. സോ 72 ഞാൻ വീണ്ടും 9 കൂട്ടുന്നു, 81. 81 എന്ന് പറയുന്നത് ഒരു പൂർണ്ണവർഗമാണ്, ആരുടെ വർഗമാണ്? 9 വർഗമാണ്. ഇറ്റ് ഈസ് അഗെയിൻ എ പെർഫെക്റ്റ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഈ പ്രവർത്തനം തുടർച്ചയായിട്ട് പോകുന്നു എന്നർത്ഥം അല്ലെ, തുടർച്ചയായിട്ട് പോകുന്നു എന്നർത്ഥം. അപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും എന്ന് അനുമാനിക്കാം, പൂർണ്ണവർഗമായിരിക്കും, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം. ഉറപ്പായിട്ടില്ല, ഇതിനൊരു തെളിവ് കൊടുക്കണം നമുക്ക്. നമ്മളൊരു തെളിവിലേക്ക് കടക്കുകയാണ്. ഇത് കുറെ എക്സാമ്പിളിലൂടെ നമ്മൾ തെളിയിച്ച കാര്യമാണ്, ധാരാളമാണ് ശരിക്കും പറഞ്ഞാൽ, പക്ഷെ പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിതിന് കൃത്യമായ ഒരു തെളിവ് നൽകാം. എങ്ങനെ തെളിവ് നൽകാം? എങ്ങനെയാണ് ഒരു സമാന്തര ശ്രേണിയുടെ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ എൻ ടേംസിന്റെ സമ്മ് കാണുക? അതിനൊരു ഫോർമുലയുണ്ട് അല്ലെ, SN=d/2n²(f-d/2n). ഇങ്ങനെ ഒരു ഫോർമുല, അല്ലെങ്കിൽ എൻ ടേംസിന്റെ സമ്മ് കാണാനുള്ള ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ബീജഗണിത രൂപം. എന്താ ഡി? പൊതുവ്യത്യാസം. d/2 പൊതുവ്യത്യാസത്തിന്റെ പകുതി. എത്രയാണ് ഇവിടുത്തെ പൊതുവ്യത്യാസം? 16 ൽ നിന്ന് 24 എത്താൻ 8, 24 ൽ നിന്ന് 32 എത്താൻ 8. സോ ദ കോമൺ ഡിഫറൻസ് ഈസ് 8, പൊതുവ്യത്യാസം 8. 8 പകുതി എത്രയാ? 4. ഞാനൊന്ന് ചേർക്കുന്നു കേട്ടോ, 4n²+f-d/2. എന്താ എഫ്? ആദ്യ പദം 16. എന്താ ഡി? പൊതുവ്യത്യാസം 8. അതിന്റെ പകുതി എത്രയാ? 4. 16 ൽ നിന്ന് 4 കുറച്ചാൽ എത്രയാ? 12. സോ 12 എൻ. ഇതാണ് ഈ ഒരു സമാന്തര ശ്രേണിയുടെ അരിതമെറ്റിക് സീക്വൻസിന്റെ തുടർച്ചയായ എൻ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ബീജഗണിത രൂപം എന്ന് പറയുന്നത്, 4n²+12n. നമ്മളോട് പറഞ്ഞത് ഇതിലൂടെ 9 കൂട്ടിയാൽ ഇതും ഒരു പൂർണ്ണവർഗമാണോ? അല്ല. നമുക്കറിയാം പൂർണ്ണവർഗത്തിന്റെ രൂപത്തിലേക്ക് ഇതിനെ മാറ്റി എഴുതാൻ, പെർഫെക്റ്റ് സ്ക്വയറിന്റെ രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനോട് കൂടി ഒരു 9 കൂട്ടാൻ പോകുന്നു. സോ ഞാൻ ഇതൊന്ന് ആഡ് ചെയ്യുന്നു, 4n²+12n+9. ഇപ്പൊ ഇതൊരു പൂർണ്ണവർഗമായോ, എങ്ങനെയാണ് പൂർണ്ണവർഗമായോ എന്ന് പരിശോധിക്കുക. ഇങ്ങനെയുള്ള ഒരു രണ്ടാം കൃതി ബീജഗണിത രൂപം നമ്മുടെ മുന്നിൽ വന്നാൽ അത് പൂർണ്ണവർഗമാണോ എന്ന് എങ്ങനെ? പഴയ ചാക്കോ മാഷ് ഓർത്താൽ മതി, a+b² a²+2ab+b² അങ്ങനെയാണോ ഇത്? 4n² ഒരു പൂർണ്ണവർഗമാണോ? 4 അതേ 2ന്റെ n² n ന്റെ. ഞാൻ ഇതിനെ ഒന്ന് മാറ്റി എഴുതും, 2n അല്ലെ. ഇനി 9 ലാസ്റ്റ് ടേം,
മൂന്നാമത്തെ എട്ട് അതൊരു പൂർണ്ണവർഗമാണോ? ആണ്, മൂന്നിന്റെ സ്ക്വയർ ആണ്. ഞാൻ ഇവിടെ ഒരു മൂന്ന് എന്ന് എഴുതും. ഇതിന്റെ നടുവിൽ വന്നിരിക്കുന്ന, സോറി, ഇവിടെ ഒരു എൻ കൂടി ചേർക്കാൻ ഉണ്ടായിരുന്നു, മറന്നുപോയതാണ്. അപ്പോ ഇതിന്റെ നടുവിൽ വന്നിരിക്കുന്ന ടേം എന്ന് പറയുന്നത് 12 ആണ്. അതിന്റെ ചിഹ്നം പ്ലസ് ആണ്. മാഷാ ഒരു പ്ലസ് എന്ന് കൂടി ഇട്ടിരിക്കുന്നു. ഉറപ്പിക്കണ്ട പൂർണ്ണവർഗമായോ എന്ന്. ഇപ്പോ 4n² 2n സ്ക്വയർ ആണ്, 9 3 സ്ക്വയറുമാണ്. ഉറപ്പിക്കേണ്ട ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യാനുണ്ട്. 2n ഉം 3 കൂടി ഗുണിച്ചാൽ എത്രയാണ്? 6n. 6n ഇരട്ടി ഡബിൾ ആണോ ഈ 12n? ആണ്. സോ ദിസ് ഈസ് ഇൻ ദ ഫോം. ഇത് ഏത് രൂപത്തിലാണ്? a² + 2ab + b² എന്നുള്ള രൂപത്തിലാണ്. എക്ക് പകരമാണ് 2n, ബിക്ക് പകരമാണ് 3. സോ ഐ കൻ റൈറ്റ് ലൈക്ക് ദിസ്, 2n + 3² എനിക്ക് ഇതിനെ ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. ഇതെന്താണ് 2n + 3² എന്ന് പറയുന്നത്? ഒരു ഹോൾ സ്ക്വയർ ആണ്, വർഗമാണ്. എന്നിന്റെ ഏത് വര വരുന്ന സമയത്തും ഇതൊരു പൂർണ്ണവർഗമായിട്ട് മാറുന്നു എന്നർത്ഥം. നമുക്ക് വെറുതെ n 1 ആണെങ്കിലോ എന്നൊന്ന് പരിശോധിച്ചു നോക്കാം. ഒന്നാമത്തെ പദം മാത്രം എടുത്താൽ 2 × 1 = 2, 2 + 3 = 5. 5 സ്ക്വയർ എത്രയാ? 25. കണ്ടോ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഈ ഒരു സമാന്തര ശ്രേണിയുടെ എത്ര പദങ്ങൾ, തുടർച്ചയായ ഒന്നാമത്തെ മുതൽക്കുള്ള തുടർച്ചയായ പദങ്ങൾ എടുത്ത് കൂട്ടി അതിൻ്റെ ഒപ്പം 9 കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? ഒരു പൂർണ്ണവർഗമായിരിക്കും. ഓക്കെ അല്ലേ? സോ താങ്ക് യു വെരി മച്ച്.